ഹായ് മുഷ്താഖ് അണ്ടാണ്. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു വോയിസ് ക്ലിപ്പ് കിട്ടി. ഒരു ഓൺലൈൻ ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന ഫാറൂഖ് ചെർപ്പളശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള രോഗിയുടെ കുടുംബവുമാണ് തോന്നുന്നു ഒരു വ്യക്തിയുമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ്. ആ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റു വിഷയങ്ങളൊക്കെ എന്തൊക്കെയോ വിശദീകരണങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ഒരു വീഡിയോ, അതായത് ഒരു രോഗിക്ക് ചാരിറ്റിപരമായിട്ടുള്ള ഒരു രോഗിയുടെ ചികിത്സാ സഹായ വീഡിയോ ചെയ്തപ്പോൾ, ആ വീഡിയോയിൽ ഏകദേശം 1 കോടി രൂപയോളം വന്നപ്പോൾ, 1 കോടി രൂപ വരുന്നതിന് മുമ്പ് 75 ലക്ഷം രൂപ വന്ന സമയത്ത് ഈ ഫാറൂഖ് ചെർപ്പളശ്ശേരിയും ആ രോഗിയുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ ഫാറൂഖ് ചെർപ്പളശ്ശേരി എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഒരു വാചകമുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. ഫാറൂഖ് ചെർപ്പളശ്ശേരി വീട് ചെയ്തു. ആ രോഗിക്ക് ആവശ്യമുള്ള തുക എത്രയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. 5, 10 എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഏകദേശം 18 ചെലവായതിനു ശേഷമാണ് ഈ വീഡിയോ ചെയ്തത് എന്നും പറയുന്ന ആൾക്കാരുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും 75 ലക്ഷവും 50 ലക്ഷവും 1 കോടി എന്ന ആ രോഗിക്ക് ചികിത്സയ്ക്ക് ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ 1 കോടി രൂപയോളം വരാൻ കാത്തിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് അറിയാം. ആ കാരണം ഫാറൂഖ് എന്നെ ആ ഫോൺ സംഭാഷണം ആദ്യം പറയട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് കേൾക്കാം. എന്നിട്ടേ ഇപ്പോ ബാങ്ക് കുറിച്ച് ക്ലിയർ ആക്കി നോക്കുമ്പോ വീഡിയോസിൽ 73 റുപ്യ വന്നിട്ടുണ്ട്. 73 ചില്ലറയും വന്നിട്ടുണ്ട്. 73 ലക്ഷത്തില്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സൈമാനോട് പറഞ്ഞിട്ട് നമുക്ക് കമ്മിറ്റി ആയിട്ട് ബന്ധമല്ല. അപ്പൊ കമ്മിറ്റി ആയിട്ട് ബന്ധമല്ല. അപ്പൊ കമ്മിറ്റിനോട് ഇത് കറക്റ്റ് വിവരങ്ങൾ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അങ്ങോട്ടും ആരും വിളിക്കണ്ടെന്ന് പറഞ്ഞു. ആ നമ്മളെന്തായാലും അങ്ങനത്തെ രോഗികളെ കൊണ്ടുള്ളൂ. ഷൈമാനോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരാളോട് പോലും ഒരു കാര്യം പറയരുത്. ഇല്ലല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫാറൂഖ് ഇപ്പൊ എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഇനി ഇത് ഔട്ട് ചെയ്യണത് ഫാറൂഖ് ഒക്കെ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട് ചെയ്യണമെങ്കിൽ അല്ല, അത് ഇപ്പൊ ഒന്നും ഉണ്ടണ്ട. ഞാനോട് മാക്സിമം എത്രത്തോളം ഫോൺ എടുക്കാൻ പറ്റും അത്ര എടുക്കാൻ പറയാം. നമുക്ക് റെക്കോർഡ് തകർക്കണ്ട്. ആൾക്കാർ വലിയ കുളാണ്ട് പറഞ്ഞ് നടക്കണ കുറച്ച് ടീമുകളുണ്ട്. റെക്കോർഡ് നമുക്കൊന്ന് തകർക്കണല്ലോ. എന്തായാലും അതിന്റെ ഒക്കെ അപ്പുറം റെക്കോർഡ് പോകും. കാരണം ഇപ്പൊ 73 ചില്ലറയും പൈസയില് നിങ്ങളോട് പറയും. കണ്ടല്ലോ, ഇതാണ് ഇവരുടെയൊക്കെ ഓൺലൈൻ ചാരിറ്റിയുടെ ഉള്ളറകളിലെ ചില സത്യങ്ങൾ. ഇതാണ് ഇവരുടെയൊക്കെ ചാരിറ്റി രംഗത്തുള്ള സത്യസന്ധത. പ്രിയപ്പെട്ട ചാരിറ്റിക്കാരാ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. നിങ്ങളൊരു രോഗിയുടെ വീഡിയോ എടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ആ രോഗിക്ക് കുറച്ച് ഫണ്ട് വന്നിട്ട് ആ രോഗിക്ക് നിങ്ങൾ ആ തുക സഹായ തുക കൈമാറിക്കഴിഞ്ഞാൽ നിങ്ങളൊരു പോസ്റ്റർ ഒട്ടിക്കും, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് തൂവുള്ള വസ്ത്രം ധരിച്ച് പുഞ്ചിരിച്ച് 32 പല്ലും കാട്ടിയിട്ട് 3 ലക്ഷം രൂപ വന്നു. എല്ലാ ചാരിറ്റിക്കാരും ചെയ്യുന്ന തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ധാരണ എന്താണ്? നിങ്ങളെന്തോ വലിയ സംഭവമായി എന്നുള്ള ധാരണയുണ്ടോ? ഇത് ഫാറൂഖിനോട് മാത്രമല്ല കേട്ടോ, ചാരിറ്റി രംഗത്തുള്ള എല്ലാ ആൾക്കാരോടും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ഓൺലൈൻ വഴി ചാരിറ്റി ചെയ്തിട്ട് ഈ ചെയ്യുന്ന വ്യക്തി എല്ലാം തികഞ്ഞവനാണ്, ഞാൻ ഭയങ്കര ദൈവദൂതനാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ രൂപത്തിലൊക്കെ പോസ്റ്ററുകൾ അടിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. ഒരു ചാക്ക് അരി കൊടുത്താൽ 115 കളറുള്ള പോസ്റ്ററുകളാണ്. 10-25 കിലോ ഇറച്ചി കൊടുത്താൽ അതിന് വേറെ പോസ്റ്ററാ. എന്നിട്ട് സ്വയം പുകഴ്ത്തുന്ന പോസ്റ്ററുകൾ ഇവരൊക്കെ തന്നെയാണ് സ്വന്തം വാളിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ നമുക്കൊരു ലജ്ജയില്ല എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ തന്നെ എന്നെ പുകഴ്ത്തിട്ട് 2 വഴിയതാന്ന് പറഞ്ഞാൽ അതൊക്കെ മോശമല്ലേ? ഇവരൊരു ചാക്ക അരി കൊടുത്താൽ 2 ചാക്ക അരി കൊടുത്താൽ ഭയങ്കര പുകഴ്ത്തൽ, എന്തോ സംഭവം ചെയ്തെന്നുള്ള രൂപത്തിൽ ഒരു പോസ്റ്റർ. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. നാലാൾ അറിഞ്ഞോട്ടെ, മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടാൻ വേണ്ടിട്ട് കാരണമായിക്കോട്ടെ. പക്ഷെ നമ്മളൊരു മീഡിയേറ്റർ ആണ്, നമ്മൾ വെറും ഇടനിലക്കാർ മാത്രമാണ്. ഈ പണം മുഴുവനും വരുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ രോഗികളുടെ അവസ്ഥ കണ്ടുകൊണ്ട് നല്ല ഹൃദയമുള്ള സന്മനസ്സുള്ള സദക്കകൾ കൊടുത്തുകൊണ്ട് പുണ്യം ആഗ്രഹിക്കുന്ന മറ്റു ചില ആളുകൾ, സാധാരണക്കാരായ പ്രവാസികളായ ആളുകളും സാധാരണക്കാരായ ആളുകളും ജാതി മത ഭേദമന്യമില്ലാതെ രോഗിയുടെ അവസ്ഥ മാത്രം കണ്ടുകൊണ്ട് ചാരിറ്റി വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വ്യക്തിയെ നോക്കിയിട്ടല്ല, രോഗിയെ നോക്കിയിട്ട് മാത്രം ഫണ്ട് കൊടുക്കുന്ന ആളുകൾ ഉണ്ണാക്കന്മാരാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മടക്കിക്കുത്തി അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി.
എല്ലാ കാലവും ആൾക്കാർ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ഊമിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയോ? ഇല്ലാന്ന് എനിക്ക് ഒറ്റവാക്കിൽ പറയാൻ കഴിയുന്നില്ല. കാരണം ജനങ്ങൾ ചിന്തിക്കുന്നില്ലെന്നേ. 1 കോടി രൂപയോളം വന്നിട്ട് വേണം മറ്റുള്ള ചാരിറ്റിക്കാരന്റെ റെക്കോർഡ് തകർക്കാൻ എന്ന വ്യാമോഹം കൊണ്ട്, എന്ന അതിമോഹം കൊണ്ട്, എന്ന ദുഷ്ടരാക്കു കൊണ്ട് ഈ രോഗിക്ക് ആവശ്യമുള്ള തുക വന്നു കഴിഞ്ഞിട്ടും മറ്റൊരാളുടെ വിവരം പറയരുത്, ആര് വിളിച്ചാലും ഫോൺ എടുക്കരുത് എന്ന ചിന്ത എത്ര വൃത്തികെട്ട ചിന്തയാണിത്. ആരിൽ നിന്നാണ് അവിടെ ഈ പണം സ്വീകരിക്കുന്നത്? പാവപ്പെട്ട ജനങ്ങളിൽ നിന്നല്ലേ? ആ ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ട് നീയൊക്കെ വലിയ രാജാവായിട്ട്, വലിയ നന്മമരമായിട്ട് തൂവള വസ്ത്രവും ധരിച്ചുകൊണ്ട് ലൈവിലൊന്ന് പുഞ്ചിരിച്ചാലൊന്നും മാനിനാവൂല. ചെയ്യുന്ന പ്രവർത്തനത്തിൽ സത്യസന്ധത വേണം, കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത് 1 കോടി വരെ വന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഞാൻ എന്നിട്ട് ഇന്ന ചുമലി രസകരമായ വിഷയം എന്താണെന്നറിയോ? ഞാൻ ഈ സുഹൃത്തിനെ ബന്ധപ്പെട്ടു, എന്റെ വാട്സപ്പിലേക്ക് മുമ്പ് ഉണ്ടായതാണ്. ഇദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെട്ട് ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഞാൻ ലാസ്റ്റ് ചെയ്ത ലൈവ് കണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടില്ല. നിങ്ങൾ ആ ലൈവ് കണ്ടിട്ടോ അതിനെക്കുറിച്ച് ഈ ഫോൺ സംഭാഷണത്തിനെ കുറിച്ച് ഒക്കെ ഞാൻ പറയുന്നുണ്ട്, അത് എഡിറ്റ് ചെയ്താണ്. ഈ സുഹൃത്ത് ഫാറൂഖ് ചെറുപ്പം ശരി, ഈ രോഗിയുടെ ഉപ്പയുടെ വീട്ടിൽ പോയിട്ട്, ഈ പറയുന്ന രോഗിയുടെ ഭാര്യയല്ല, ഉപ്പയുടെ വീട്ടിൽ പോയിട്ട് ലൈവ് ചെയ്തിട്ട് വിശദീകരിച്ചു. ആ വിശദീകരണം കാണാൻ പറഞ്ഞു. 1 മിനിറ്റോളം ഞാൻ ഇരുന്ന് കണ്ടു. 20 മിനിറ്റ് നഷ്ടമായെന്നല്ലാതെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ ഫോൺ സംഭാഷണത്തെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അതിനുള്ള വിശദീകരണമൊന്നും അതിലുണ്ടായിട്ടില്ല. ഞാൻ വീണ്ടും പിറ്റേന്ന് വിളിച്ചു, ഫാറൂഖേ നിങ്ങൾ ഇന്നലെ പറഞ്ഞത് ലാസ്റ്റത്തെ ലൈവ് കാണാനാണ്. ഞാൻ ചോദിച്ചത് ഈ ഫോൺ സംഭാഷണത്തെ കുറിച്ച് മാത്രമാണ്. നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ വന്ന ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ തിരുമറികളെ കുറിച്ച് പലയിടത്തും ചോദ്യങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. അതിൽ ഞാൻ ഇടപെടുന്നില്ല, അത് നിങ്ങൾ വിശദീകരിച്ചോ. പക്ഷെ എനിക്ക് ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ ഒരു വാക്കുണ്ടല്ലോ, അത് നിങ്ങൾ പറഞ്ഞതാണോ? അത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സത്യസന്ധതയാണ്, എന്ത് ആത്മാർത്ഥതയാണ് ഈ വിഷയത്തിൽ ഉള്ളത്, ഈ മേഖലയിൽ ഉള്ളത് എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമേ വിളിച്ചത്. നിങ്ങൾ ഞാൻ ചെയ്ത 2 വീഡിയോ വേറെ ഇടത് കാണണം. ഞാൻ പറഞ്ഞ് എത്ര വീഡിയോ കണ്ടുകൊണ്ടെന്താ? ആ വീഡിയോ ഒന്ന് കണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയാൻ പറഞ്ഞപ്പോ ഈ 2 വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് അയച്ചു തന്നിട്ട് ചോദിച്ച ചോദ്യത്തിന് യാതൊരു മറുപടിയും ഇല്ല. പിന്നെ ഇദ്ദേഹം പറയാ വേറൊരു വീഡിയോ അയച്ചു തന്നിട്ട് ഈ രോഗിയെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ, വിമർശകർ ഈ രോഗിയെ സഹായിക്കൂ. ചോദ്യം ചോദിക്കുമ്പോ കൊഞ്ഞനം കാട്ടില്ല. ഞാൻ ചോദിച്ചത് ഒറ്റൊരു കാര്യാ, ആ ദോഷത്തിനെ കുറിച്ച് എന്താണ് നിങ്ങൾ അഭിപ്രായം? ഒരക്ഷരം മുണ്ടിയിട്ടില്ല. ഉരുണ്ടുരുണ്ടുരുണ്ട് കഴിക്കുക. പിന്നെ ഇയാൾ ഈ രോഗിയുടെ ഉപ്പയുടെ കുടുംബത്തിൽ പോയിട്ട് ചെയ്ത ലൈവിൽ ഒരു അയ്യൂബ് എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ ഏതോ ചാനലിന്റെ MD ആണെന്ന് പറഞ്ഞേ. ഞാൻ ഇയാളെ ചാനലും കണ്ടോ, ആ ചാനലിന് 1000 ഫോളോവേഴ്സും ഇല്ലെന്നാണ് ഞാൻ ചിരിപ്പിച്ചത് മറ്റൊരു സംഗതി. അദ്ദേഹത്തിന്റെ രൂപത്തിൽ ഈ പിന്നെ ചാനൽ കൊണ്ടുവന്നോട്ടെ, ഞാൻ പറഞ്ഞതല്ല. വലിയ ചാനലിന്റെ MD എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ എന്ത് സത്യസന്ധമായ എന്തോ കാര്യം അവതരിപ്പിക്കാൻ പോകുന്നോലെ ഇദ്ദേഹം കൊണ്ടുവന്ന അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനലിന് 1000 ഫോളോവേഴ്സും തികച്ചില്ല. മാത്രല്ല, ഈ അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ വിളിച്ചപ്പോൾ അയാളെന്ന് പറയുന്നറിയോ, ഈ ഫോൺ സംഭാഷണം ഒരിക്കലും ഫേക്കല്ല, അത് ഫാറൂഖ് പറഞ്ഞു തന്നെയാണ്. ഇദ്ദേഹം തെളിവ് സമർപ്പിക്കാൻ കൊണ്ടുവന്ന ഈ അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തി പോലും ഫാറൂഖ് എന്നെ ഫോൺ സംഭാഷണം നിഷേധിക്കുന്നില്ല. അദ്ദേഹം ആ വിഷയത്തിൽ ഫാറൂഖിനെ വിമർശിക്കുകയാണ്. കോടികൾ വരാൻ കാത്തുനിന്നുകൊണ്ട് പക്ക കള്ളത്തരം കാണിക്കുകയാണ് ഈ ചാറ്റിനകത്തുള്ള പലരും എന്ന് തന്നെ അദ്ദേഹം പറയുന്നേ. പിന്നെ ഫാറൂഖ് എന്തിനാണ് ഈ വിഷയത്തിൽ ഉരുണ്ട് വയ്ക്കുന്നത്? തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയാൻ പോലും തയ്യാറല്ലെങ്കിൽ പിന്നെ ഈ ചാരിറ്റിയിലകത്തുള്ള പലരെയും കാണും. അവര് വന്നവർ വന്നിട്ട് കുറെ ബിസ്മിയും ആയത്ത് ഖുർആനൊക്കെ ഓതും, എന്നിട്ട് പഠിച്ചു അൽഹംദുലില്ലാ മാഷാല്ലാഹ് കുറെ അങ്ങനെ പറഞ്ഞിട്ട് വലിയ എന്തോ പിന്നെ മതപണ്ഡിതൻ സംസാരിക്കും. എടാ കക്കാനും മുക്കാനും മതത്തെയും മതചിഹ്നങ്ങളെയും ഖുർആൻ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കളിക്കുന്ന പ്രഹസനം ഉണ്ടല്ലോ, ഇത് മുമ്പേ മനസ്സിലായതാണ് പലർക്കും. മനസ്സിലാകാതെ പൊട്ടം കളിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുന്നല്ല, ഒരുപാട് ആളുകൾക്ക് വിഷയങ്ങളൊക്കെ അറിയാം. ചെയ്യുന്നതിന്റെ പല തോന്നിയവസങ്ങളും പലർക്കും അറിയാം. എന്നിട്ടും പലരും ഫണ്ട് തരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ടെന്നല്ല, നിങ്ങൾ വലിയ മഹാന്മാരായതുകൊണ്ടെന്നല്ല, അവരും പടച്ചറപ്പു ആയിക്കോട്ടെ, ഞാനൊരു 100 രൂപ ഞാനൊരു 1000 കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ വന്ന തുകയിൽ നിന്ന് എന്തെങ്കിലും ഇവർ അടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അത് നാളെ റബ്ബിന്റെ കോടതിയിൽ അവരും പടച്ചോനായിക്കോട്ടെ, എന്റെ സദക്കയുടെ പുണ്യം എനിക്ക് റബ്ബ് തരാതിരിക്കില്ല എന്ന് കരുതിക്കൊണ്ട് ദാനം ചെയ്യുന്ന അനവധി നിരവധി ആളുകളുണ്ട്. അവരെ നിങ്ങൾ വഞ്ചിച്ചുകൊണ്ട് പള്ള വീർപ്പിച്ചുകൊണ്ട് നിങ്ങളെ നിങ്ങൾ കട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ, എത്ര കാലമാണ് ഈ ഭൂമിയിലൊക്കെ ജീവിക്കാൻ വേണ്ടി പോന്നേ? ഇതിനൊക്കെ അവസാനമില്ലേ? അവിടെ നാളെ മറുപടി പറയേണ്ടി വരും എന്ന ബോധം മനസ്സിലുണ്ടാകണം. ചാരിറ്റി ചെയ്യുമ്പോ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു ഉപയോഗമാണ് ഓൺലൈൻ ചാരിറ്റി. ഈ ചാരിറ്റി നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാനും. ഇത് നിലനിൽക്കണം. ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വലയുന്ന ഒരുപാട് ആളുകൾക്ക് വലിയൊരു ആശ്രയമാണ് ഈ രംഗത്തുള്ള ഈ ഒരു പ്രവർത്തനം. മുന്നോട്ട് വരുന്ന ആളുകൾ സത്യസന്ധമായിട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാണ്.
ആ രൂപത്തിൽ ഇത് മുന്നോട്ട് പോയാൽ ഇത് ഉപകാരമുള്ള സംഗതിയാണ്. ഈ ചാരിറ്റി രംഗത്ത് ഓൺലൈൻ ചാരിറ്റി എന്ന് പറയുന്ന സമ്പ്രദായം ഇവിടെ അവസാനിക്കണം എന്ന് ആഗ്രഹിച്ചു എത്തിയാൽ ഞാൻ ഇനിയും കരുത്താർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹം. പക്ഷേ ഇതുപോലെയുള്ള ഉടായ്പകൾ, ഇതുപോലെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ, മറ്റുള്ളവനേക്കാൾ മുകളിൽ എനിക്ക് എത്തണമെന്ന് പറയുന്ന അഹങ്കാരത്തോടെയുള്ള ചിന്തകൾ, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന ചാരിറ്റിയിൽ 1% പോലും സത്യസന്ധത ഇല്ല എന്ന് മനസ്സുകൊണ്ട് നിർബന്ധമായിട്ടും വിശ്വസിക്കേണ്ടത് ബുദ്ധിയുള്ളവനക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതുപോലെയുള്ള ചിന്തകളാണ് നിങ്ങൾ മനസ്സിലെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ വിശ്വസിക്കാനാണ്? നിങ്ങൾ ഈ മാർഗത്തിൽ വരുന്ന തുകയിൽ നിന്ന് പലതും നിങ്ങൾ കൈകളിലാക്കില്ല എന്ന് എങ്ങനെ വിശ്വസിക്കാനാണ്? ഒരിക്കലും സാധ്യമല്ല. അപ്പോ വെള്ളിയും വള്ളിയിട്ട് ചാരിറ്റി ചെയ്തിട്ട് പാവപ്പെട്ട രോഗികളുടെ കണ്ണീര് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് അതിൽ ഓരോരുത്തരായ ജനങ്ങൾ ഫണ്ട് കൊടുക്കുമ്പോ ആ ഫണ്ട് വന്നത് ലക്ഷങ്ങളായി പിന്നീട് കോടികളായപ്പോ എന്റെ കഴിവാണ് എന്ന് അഹങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമല്ല ഇത് എന്ന് മനസ്സിലാക്കിക്കോണം. നിങ്ങൾ ആരുമല്ല, ജസ്റ്റ് ഒരു മീഡിയേറ്റർ മാത്രമാണ്. നിങ്ങളൊരു ഇടനിലക്കാരൻ മാത്രമാണ്. നിങ്ങളുടെ പ്രവർത്തനം മനസ്സിന്റെ നന്മ കൊണ്ടായിരിക്കണം. മനസ്സിന്റെ നന്മ കൊണ്ട് മാത്രം തങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു സ്ഥലത്തേക്ക് മലപ്പുറത്തുള്ള ഒരാൾ കണ്ണൂരേക്ക് ഒരു ചാരിറ്റി വീഡിയോ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ, എണ്ണയുടെ പൈസ വാങ്ങിക്കോ, നിങ്ങളുടെ യാത്ര ചെലവ് വാങ്ങിക്കോ. അതല്ലാതെ മറ്റുള്ള ഉടായ്പകൾ കാണിക്കാൻ ശ്രമിക്കരുത് തന്നെയാണ് പറയാനുള്ളത്. പച്ച മലയാത്രി കക്കാ നിൽക്കരുത്, നക്കാ നിൽക്കരുത്. ആരായാലും ശരി തന്നെ, ജനങ്ങൾ വിഡ്ഢികളാണെന്ന ധാരണകൾക്ക് വേണ്ട. നിങ്ങളെ പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നിങ്ങളും പഠിച്ചവനായിക്കോട്ട്, എനിക്ക് കിട്ടുന്നത് എന്റെ പഠിച്ചറപ്പിൽ നിന്ന് കിട്ടും എന്ന ലക്ഷ്യത്തിൽ മാത്രം ഫണ്ട് തരുന്ന ജനങ്ങളാണ്. ഒരു വിഡ്ഢികളാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. വള്ളിയും വള്ളി എടുത്തിട്ട് നെറ്റത്ത് കൈയും വെച്ച് പുഞ്ചിട്ടുള്ള പോസ്റ്റർ അടിച്ചാലേ എന്തോ ആയി എവിടെയോ ഒത്തി എന്ന ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് മടക്കി കുത്തിയിട്ട് പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് തന്നെയാണ് പച്ച മലയാളത്തിൽ നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ചാരിറ്റി എന്ന് പറയുന്നത് ഒരു സേവനമാണ്. ഓൺലൈൻ രംഗത്ത് ഈ സംവിധാനം ഇനിയും ഒരുപാട് കാലം നിലനിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഈ പ്രഹസനം കാണുമ്പോൾ, പച്ചയായ പ്രഹസനം കാണുമ്പോൾ, ഒന്നോ രണ്ടോ ചാക്ക് അരി കൊടുത്താൽ പോലും കളർഫുൾ ഫോട്ടോയും വെച്ചുകൊണ്ടുള്ള ഒരുപാട് പോസ്റ്ററുകളാണ്, സ്വയം പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകള്. കുറച്ച് അരി കൊടുത്താൽ, കുറച്ച് അരച്ചു കൊടുത്താൽ പോസ്റ്ററുകളായിട്ട് നിറയാണ്. ഇവർക്ക് ആളാവാൻ വേണ്ടിയിട്ട്, ഇവർക്ക് ഉയർന്ന് തലയുയർത്തി കാലമ കാലം വെച്ച് നിർത്താൻ നിൽക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട രോഗികൾ ഉപയോഗിക്കുക. ചില അവസരങ്ങളിൽ ചില രോഗികളും രോഗികളുടെ കുടുംബവും ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ട് എന്നതാണ് വേദനാജനകമായ മറ്റൊരു കാര്യം. ഇവർ തമ്മിൽ ടൈയപ്പുണ്ടാകുക, കൊടുക്കുന്ന ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ട് ഇവർ തമ്മിൽ ടൈയപ്പുണ്ടായിട്ട് ജനങ്ങൾ വിഡ്ഢികളാക്കി മാറ്റുക. പണം വരുമ്പോൾ വന്ന വഴി മറക്കുന്ന രോഗികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണൂർ വർഷ കേസൊക്കെ സമാനമായ സംഭവങ്ങളാണ്. പണം വരുമ്പോൾ വന്ന വഴി മറക്കുക, സഹായിച്ച ആളുകൾ മറക്കുക, അതുപോലെ രോഗികൾ വർദ്ധിച്ചു വരികയാണ്. കുടുംബത്തിൽ ഒരു രോഗി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഫണ്ട് വന്നാലേ ഇത്ര തുകയാ കൈമലാക്കാൻ വേണ്ടി പറ്റുന്നേ. ചികിത്സയ്ക്കടുത്ത് രോഗി മരിച്ചാൽ കുടുംബ കലഹമാണ്, കുടുംബങ്ങൾ തമ്മിൽ അപ്പറിപ്പുറം അടിയാണ്. ഇത്ര ലക്ഷം നമുക്ക് വേണം, നമ്മുടെ വീട് പണി പൂർത്തിയാക്കണം, അവിടെ രോഗാവസ്ഥയ്ക്ക് പോയി, പിന്നെ അടുത്ത ആവശ്യങ്ങൾ വീട് വൃത്തിയാക്കലായി, വീട് പുതുക്കി പണികളായി, മറ്റുള്ള പല വിഷയങ്ങളായി. ഇപ്പൊ പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തൊക്കെയാണ് ഇവിടേക്ക് അവസ്ഥ? അതിനാ ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടോട്ടെ. നിങ്ങളൊരു ചാരിറ്റി വീഡിയോ ചെയ്താലുണ്ടല്ലോ, 24 മണിക്കൂർ പൂർത്തിയാക്കുമ്പോഴുണ്ടല്ലോ, അതിന്റെ ഒരു മൊബൈലിൽ സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടുമല്ലോ. ഇത്ര തുക ഇതുവരെയായിട്ട് വന്നുള്ളത് 24 മണിക്കൂർ ശേഷം നിങ്ങൾ നിങ്ങളുടെ പേജിൽ അപ്ലോഡ് ചെയ്താൽ നല്ല ഉപകാരമായിരിക്കും. കാരണം എന്താണെന്നറിയോ, 1 കോടിയൊക്കെ ആകുന്നതുവരെ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. 10, 20, 30 വരുന്നെങ്കിൽ 30 ലക്ഷം വേണ്ട സ്ഥാനത്ത് 50 ലക്ഷം വന്നാലേ അവിടെ ക്ലോസ് ചെയ്യും. ബാക്കി 20 ലക്ഷം പറ്റുന്നതാണെങ്കിൽ, അധികം വന്ന തുകയാണെങ്കിൽ ആവശ്യക്കാർക്ക് വളരെ സത്യസന്ധമായിട്ട് വളരെ സുതാര്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്ക്. അതൊക്കെ നല്ല സേവനമാണ്. പക്ഷേ 1 കോടി വന്നാൽ, 1,000,000 വന്നാൽ ഓന്റെ റെക്കോർഡ് തീർക്കണം, ഇവന്റെ റെക്കോർഡ് തീർക്കണം, ഓനെക്കാളും വലിയ ആളെ എനിക്കാണോ എന്ന നാണം കെട്ട ചിന്തയിലേക്ക് നിങ്ങൾ ഇനിയും സഞ്ചരിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും.